And within the state of Kerala, when we come to Malabar, the history of entire Malabar is one of the richest and the famous. We have been ruled as a country by so many foreign rulers. But there are very few places in the country wherein the foreigners may not be just to rule the country or region, this Malabar region, but have been coming to both rule and some have come to do the business. And this continued for centuries together. Well, that gives where Romans came, Greeks came, Arabs came, Chinese, Portuguese, Dutch, ultimately British come to stay, to explore. I don't think any region in any part of the country have this or experience this type of rich foreign collection, culture for centuries together. സുഹൃത്തുക്കളെ, കേരളം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെ വ്യത്യസ്തമായി നിലനിൽക്കുന്ന ഒരു സമൂഹമാണ്, ഒരു സംസ്ഥാനമാണ്. ഇവിടുത്തെ വിദ്യാഭ്യാസം, ഇവിടുത്തെ ആരോഗ്യ രംഗത്തുള്ള നേട്ടങ്ങൾ, ഇവിടുത്തെ സംസ്കാരം എല്ലാം വളരെ സവിശേഷമാണ്. ആ കേരളത്തിലെ മലബാർ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഭൂപ്രദേശമാണ്. ഇവിടെ നമുക്കറിയാം ഒരുപാട് നിലയിലുള്ള വൈദേശിക ബന്ധങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. ചരിത്രം പരിശോധിച്ചാൽ അറബികൾ വന്നിട്ടുണ്ട്, പാർസികൾ വന്നിട്ടുണ്ട്, ഡച്ചുകാർ വന്നിട്ടുണ്ട്, പോർച്ചുഗീസുകാർ വന്നിട്ടുണ്ട്, അവസാനമായി ബ്രിട്ടീഷുകാരും വന്നിട്ടുണ്ട്. അവരൊക്കെ വന്ന് ഇവിടുത്തെ ജനങ്ങളുമായി പല വിധത്തിലുള്ള സംവാദങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഈ ജനത എല്ലാ സാംസ്കാരിക മഹിമയെയും നോക്കിക്കണ്ട ഒരു ജനതയാണ്. മലബാറിന് അങ്ങനെ പ്രത്യേകമായ ഒരുപാട് സവിശേഷതകളുണ്ട് എന്നും ഞാൻ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കുകയാണ്. Within the Malabar, the Malappuram district itself has its own history. Malappuram shall be remembered for all the times to come for the famous Malabar Rebellion, revolt against the British government in 1921. What is heartening to know that the Muslims and non-Muslims, Hindus, unitedly fought against the British. So that is again a uniqueness. This is a place of freedom fighters. This is also the place famous till date for communal harmony, which is unfortunately under the present dispensation in the government of India becoming very rare now in different parts of the country. സുഹൃത്തുക്കളെ, മലബാറിൽ ഞാൻ പറഞ്ഞ ഈ വിദേശ ശക്തികളൊക്കെ വന്നത് കച്ചവടത്തിന് വേണ്ടിയാണ്. അവസാനം വന്ന ബ്രിട്ടീഷുകാർ ഈ രാജ്യത്ത് ഭരണം ആരംഭിച്ചപ്പോ ഇത് മലബാറിൽ മലപ്പുറം ജില്ലയാണ്. 1921 ഉജ്ജ്വലമായ സമര പാരമ്പര്യത്തിന്റെ നാടാണിത്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ഈ മണ്ണിലെ ഹിന്ദുക്കളും ഇവിടുത്തെ മുസ്ലിങ്ങളും തോളോട് തോൾ ചേർന്നുകൊണ്ടാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി പോരാടിയത്. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പോരാട്ടത്തിന്റെ കഥകൾ ഈ മലപ്പുറത്തിന്, ഈ മണ്ണിന് പറയാനുണ്ട് എനിക്കറിയാം. ഇവിടെ ഇത് മതസൗഹാർദ്ദത്തിന്റെ മണ്ണാണ്. ഹിന്ദുവും മുസൽമാൻ ജീവിക്കുന്ന മണ്ണാണ്. ആ സൗഹൃദം
ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തെ കുറിച്ച് പറയുമ്പോ എനിക്ക് പ്രയാസമുണ്ട്. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ സൗഹാർദ്ദം തകർക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നത്.